ക്യാമ്പസ് നാം സ്വപ്നങ്ങൾ നെയ്തൊടുക്കുന്ന സൗഹൃദ ബന്ധങ്ങളുടെ വിളനിലം, ഭാവിയുടെ ഭാഗധേയം നിർണയിക്കുന്ന നാളെയുടെ വാഗ്ദാനങ്ങളുടെ പരിശീലന കളരി, സംവാദങ്ങളും ഗൗരവപൂർണമായ അക്കാദമിക പ്രവർത്തനങ്ങളുമായി ചിന്തയ്ക്ക് മൂർച്ച കൂട്ടുന്ന ക്യാമ്പസ് നമുക്ക് ആവേശമാണ്. അവിടുത്തെ ക്ലാസും ലാബും ലൈബ്രറിയും തണൽ മരങ്ങൾ പോലും നമുക്കെന്തുമാത്രം ഊർജമാണ് പകർന്നു നൽകുന്നത്. അഭിപ്രായ സംഘട്ടനങ്ങളുടെ പോർമുഖം തീർക്കപ്പെടുന്ന ക്യാമ്പസിൽ നമുക്കോരോരുത്തർക്കും നമ്മുടേതായ നിലപാടുകളുണ്ട്. സന്ധി ചെയ്യാൻ തയ്യാറില്ലാത്ത വീക്ഷണങ്ങളുണ്ട്. കാരണം അറിയാനും തിരിച്ചറിയാനുമുള്ള പക്വതയിലേക്ക് നാം എത്തിയെന്ന് നാം സ്വയം ഉൾക്കൊള്ളുന്നു. എന്നാൽ നാം ആർജിച്ച അറിവുകളും സ്വായത്തമാക്കിയ വ്യക്തിത്വവും നമ്മുടെ സ്വന്തം അധ്വാന അന്വേഷണ ഫലമല്ല എന്നത് നാം അറിയണം. ഇന്നലകളെക്കുറിച്ച് അല്പം ചിന്തിച്ചാൽ അത് നമുക്ക് ബോധ്യപ്പെടും. പിതാവിൻ്റെ കൈപിടിച്ച് ആദ്യമായി നാം വിദ്യാലയത്തിലേക്ക് നടന്നുപോയ ഒരു ദിനം, ഭയന്ന് കരഞ്ഞ കൂട്ടുകാരോടൊപ്പം സ്തംഭിച്ചു നിന്ന നമ്മെ ആശ്വസിപ്പിച്ചു ഒന്നാം ക്ലാസ്സിലെ നമ്മുടെ ടീച്ചർ. സ്വന്തം മക്കളെപ്പോലെ ചേർത്തു പിടിച്ചു, മാതൃതുല്യമായ സ്നേഹത്തോടെ പരിചരിച്ച് കൈപിടിച്ച് ആദ്യാക്ഷരം എഴുതിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരക്ഷരം സ്വന്തമായി എഴുതിയതിൻ്റെ നിർവൃതി നാം അന്ന് അനുഭവിച്ചു. മലയാളവും ഇംഗ്ലീഷും കണക്കും സയൻസും നമ്മെ പഠിപ്പിച്ചു മാറി മാറി വന്ന അധ്യാപകർ. ജീവിതത്തിൽ വിജയിക്കാൻ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ എന്ന് തിരിച്ചറിയാവുന്ന നമ്മുടെ മാതാപിതാക്കൾ നാട്ടിലെ മദ്രസയിലും നമ്മെ ചേർക്കാൻ വീഴ്ച വരുത്തിയില്ല. അലിഫിൽ തുടങ്ങിയ നമ്മുടെ മദ്രസ പഠനം, ധാർമ്മിക പാഠങ്ങൾ ഓതിത്തന്ന് ജീവിത വഴിയിൽ മുഴുവൻ എന്നും വെളിച്ചമാകാനുള്ള ഉത്ബോധനങ്ങൾ നമുക്ക് നൽകിയ ഏറെ ഉസ്താദുമാരുണ്ട്. മറക്കാൻ കഴിയുമോ നമുക്കവരെ? പ്രൈമറിയും സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയുമൊക്കെ പിന്നിട്ട് പ്രൊഫഷണൽ ക്യാമ്പസിൽ നാം എത്തിച്ചേർന്നെങ്കിൽ പിന്നിട്ട വഴിയിൽ നമുക്ക് വേണ്ടി അധ്വാനിച്ച, നമ്മെ നാം ആക്കിയ നിരവധി വരുന്ന ഗുരുജനങ്ങളെ എങ്ങനെ മറക്കും? അറിവിൻ്റെ അക്ഷയഖനികളിലേക്ക് അവർ നമ്മെ കൈപിടിച്ചു നടത്തി, തെറ്റുകൾക്കെതിരെ നമ്മെ ബോധവൽക്കരിച്ചു, നാം വഴിതെറ്റി നടക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ കൈപിടിച്ച് നേർവഴിയിലാക്കി. അവരിൽ പലരുടെയും കാർക്കശ്യം നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് അന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെന്നത് സത്യമാണ്. നമ്മുടെ നിലപാടുകളും പ്രതികരണങ്ങളും പലപ്പോഴും അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ കൗമാരത്തിൻ്റെ ചാബല്യങ്ങളെക്കുറിച്ചറിയാവുന്നതുകൊണ്ടും നമ്മുടെ ഭാവിയോർത്തും അവരെല്ലാം ക്ഷമിച്ചു, നമ്മെ തിരുത്തി. ഇന്ന് ഉന്നതങ്ങളായ പ്രൊഫഷണൽ ക്യാമ്പസുകളിലെ അഭിമാന സ്തംഭങ്ങളായി നാം വളർന്നുവെങ്കിൽ അറിയുക, നൂറുകണക്കിന് അധ്യാപകർ കോറിയിട്ട ചിത്രങ്ങളാണ് അറിവും അനുഭവവുമായി നമ്മെ വളർത്തി വലുതാക്കിയത്. അറിവിൻ്റെ പുതിയ മേഖലകൾ അന്വേഷിച്ച് കണ്ടെത്തി ഏറ്റവും ഉത്തമമായത് നമുക്ക് പകർന്നു നൽകാൻ എത്ര രാവുകളാണ് അവർ ഉറക്കമിളച്ച് അധ്വാനിച്ചത്! തീർത്താൽ തീരാത്ത കടപ്പാടില്ലേ നമുക്കവരോട്? വിലയിടാൻ കഴിയാത്ത അറിവുകളും പാഠങ്ങളുമല്ലേ അവർ നമുക്ക് നൽകിയത്? നാം അവർക്ക് എന്ത് തിരിച്ചു നൽകി? പഴയ നമ്മുടെ ഗുരുജനങ്ങളിൽ പലരും ഇന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അവരെ നാം ഒന്ന് സന്ദർശിച്ചാൽ അവർ എത്രമാത്രം സന്തോഷിതരാവും! നാം നേടിയ അക്കാദമിക അനക്കാദമിക വിജയങ്ങളും നേട്ടങ്ങളും അവരെ അറിയിക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നത് എത്രമാത്രം വലിയ ആനന്ദമാണ് അവർക്ക് നൽകുക! സോഷ്യൽ മീഡിയയിൽ സൗഹൃദങ്ങൾ നമുക്കിന്നേറെയുണ്ട്. പക്ഷേ നമ്മുടെ പഴയ ഗുരുജനങ്ങളെ കണ്ടെത്താനും അവരെ നമ്മുടെ നിരന്തര ബന്ധത്തിൻ്റെ വലക്കണ്ണികളിൽ ചേർക്കാനും നാം ശ്രദ്ധിക്കാറുണ്ടോ? പഴയവർ മാത്രമല്ല, ഇന്നും നമ്മുടെ ക്യാമ്പസിലെ നമ്മുടെ ഏറ്റവും വലിയ മാർഗദർശികളും ഗുണകാംക്ഷികളും നമ്മുടെ അധ്യാപകർ തന്നെയാണ്. കാലം പുരോഗമിച്ചപ്പോൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ടതിൽ നാം മറ്റാരെ കുറ്റം പറയണം? തിരുത്താൻ നമുക്ക് തന്നെയല്ലേ കഴിയുക? കേവല ഇൻ്റേണൽ മാർക്കിൻ്റെ ദായകർ മാത്രമാണോ നമ്മുടെ ടീച്ചേഴ്സ്? അതിലെ മികച്ച മാർക്കിനു വേണ്ടി മാത്രമാണോ നാം അവരുമായുള്ള ബന്ധം നിലനിർത്തുന്നത്? അല്ല, അങ്ങനെ ആവരുത്. പവിത്രമാണ് ആ ബന്ധം. മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹവും ആദരവും ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവരാണവർ. അവരുടെ മനസ്സിൽ നാം ഏൽപ്പിക്കുന്ന മുറിവുകൾ സൃഷ്ടാവായ നാഥൻ്റെ അനിഷ്ടം ക്ഷണിച്ചു വരുത്തും. അത് നമ്മുടെ ഭാവിയെ അപകടത്തിലാക്കും. അവരുടെ മനസ്സിൽ നമുക്കിടം നേടാൻ കഴിഞ്ഞാൽ നമ്മുടെ നന്മയ്ക്കു വേണ്ടി, ഭാസുര ഭാവിക്കു വേണ്ടി
പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാവും അവർ. കൃത്രിമ ലോകത്തെ ജാടകളല്ല, നിഷ്കളങ്ക സ്നേഹം ചൊരിയുന്ന ഹൃദയബന്ധമാണ് അവരുമായി നമുക്കുണ്ടാവേണ്ടത്. അവരെ നാം അളവറ്റാദരിക്കുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇരട്ട പേരുകളിൽ നാം അവരെ വിളിക്കുക? അറിവിൻ്റെ അനൽപമായ അമൃത് നമുക്ക് നൽകുന്ന അവരെ എങ്ങനെ കൂകി വിളിച്ചും അപശബ്ദങ്ങളുണ്ടാക്കിയും അപമാനപ്പെടുത്തും? അവരെ ആക്രമിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രചാരണങ്ങളിലും സമര രീതികളിലും നാം എങ്ങനെ പങ്കാളികളാവും? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അത് സംസ്കാരശൂന്യർക്കു മാത്രം സാധ്യമാവുന്നതാണ്. ആദരവ് നൽകുന്നവർക്കേ അത് തിരിച്ച് കിട്ടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മറക്കരുത്. നമ്മെ നാമാക്കിയ നമ്മുടെ അധ്യാപകർക്ക് വേണ്ടി എപ്പോഴും അകമഴിഞ്ഞ പ്രാർത്ഥനയുണ്ടാവണം. കാരണം മറ്റെന്ത് തിരിച്ചു നൽകിയാലും അത് അവർ നമുക്ക് നൽകിയ വിജ്ഞാന സമ്പത്തിന് പകരം വെക്കാനാവുന്നവയല്ല. നമ്മുടെ ഹൃദയക്കൊട്ടാരത്തിൽ നാം അവർക്ക് വേണ്ടി പണിയുക നന്ദിയുടെയും ആദരവിൻ്റെയും ഒരു സിംഹാസനം. അതിലവർ എന്നും വിശ്രമിക്കട്ടെ. അറിവിൻ്റെ വിതരണത്തിനായി അക്ഷീണം ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന സകല ഗുരുനാഥന്മാർക്കും ആത്യന്തിക മോക്ഷമാർഗവും വിജയവും കൈവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.